സൂര്യന് വയറ്റിന് നല്ല സുഖമില്ല. ഇവിടുത്തെ ആഹാര രീതികളൊന്നും കുമാരന് പിടിക്കുന്നില്ലായിരിക്കും. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഓരോ ദേശത്തും ഓരോ ആഹാര രീതികളല്ലേ കുമാരി. എന്തായാലും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. വിളിക്കൂ ചേട്ടാ. ശശികലയെ, ശക്തികുളകര കൊട്ടാരത്തിലെ പാചകക്കാരൻ മാധവക്കുറുപ്പിന്റെ മകളാ. അച്ഛക്കുറുപ്പിന്റെ കൈപുണ്യം അപ്പാടെ കിട്ടിയിട്ടുണ്ട്. ഭർത്താവുമായ ഒരു അല്പം കാശവിശ. ഇവിടെ താമസിച്ച് കുമാരന് വേണ്ട എല്ലാ പാചകങ്ങളും ചെയ്തുകൊള്ളും. കുമാരന് നാവിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരു കുറവും കൂടാതെ ഉണ്ടാക്കണം. പറ്റുമോ? ഇന്നു മുതല് കുമാരനുണ്ടാക്കുന്നതൊക്കെ തന്നെ മതി എനിക്ക്. കുമാരി, എന്താ ഈ പറയുന്നത്? പരിചയമില്ലാത്ത ഭക്ഷണപാനീയങ്ങൾ ഒന്നും വേണ്ട. എന്റെ പ്രിയതമൻ എന്ത് കഴിക്കുന്നു അത് മതി എനിക്കും. ഓ, അവളൊരു പ്രിയതമൻ. ആ ശശികലെ, കുക്കിംഗ് മാത്രം പോരാട്ടോ, ഒഴിവ് കിട്ടുമ്പോ എന്റെ അടുത്തേക്ക് വരണം. എനിക്ക് നിന്നെ ഇഷ്ടായി. കുമാരന് വേണ്ടി കുമാരൻ നിയമിച്ച പാചകക്കാരിയാണ്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ വേണം. ഒരുപാട്. എന്താ പേര്? ശശികല. ഭർത്താവില്ലേ? ഉണ്ട്. ഒരു ഉണക്ക നാടക നടൻ കനകാംബരൻ നാടകം നടത്തി നടത്തി കെട്ടിടാലി വരെ വിറ്റു തുറച്ചു. കുമാരൻ പോവാണോ? എനിക്കൊരു നീരാട്ട് നടത്തണം. ഉഷ്ണം. ബോംബെയിലായിരുന്നില്ലേ ശശികലെ കുഞ്ഞും? അവിടുന്ന് കിട്ടിയ ഹിന്ദിയാ? ഓ, ഹിന്ദി പഠിച്ചേറ്റ ഒരു ബുക്കേ. ഇവിടെ ഹിന്ദി വേണ്ട, തെലുഗു, മലയാളം, ഏമണ്ടി ഈമണ്ടി എന്നൊക്കെ പറഞ്ഞു കൊടുക്ക അല്ലേ കുമാരി. കാര്യങ്ങളുടെ പോക്ക് തലതിരിഞ്ഞിട്ടാ അല്ലേ സുന്ദരി? എനിക്ക് റാണിയുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും പുതിയ തൊഴിലുടെ നിയമനം. എല്ലാം കൈവിട്ടു പോവാ രാജൻ. രാജു, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും അവൻ ഒറിജിനൽ തന്നെയല്ലേ. എന്റെ നാനാകാരം മുതൽ തുടങ്ങിയ ശ്രമ ഇവിടം സ്വന്തമാക്കാന്നുള്ളത്. അച്ഛന്റെ 24 വർഷത്തെ സ്വപ്നം ഈ മകനത് സാധിക്കും. എന്ത് വില കൊടുത്തു കുമാരി? എന്താ ഞങ്ങൾക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. അതിനെന്തിനാ മുഖപുര? വെടിവെക്കില്ലെന്ന് ഉറപ്പ് വേണം. അപ്പോ സംഗതി അല്പം ഗൗരവമുള്ളതാ. ശരി, വെടിവെക്കില്ല. രാജകുമാരനെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്കൊരു വിഹിതം തരാമെന്ന് കുമാരി വാക്കിരുന്നതാ. വൈകിക്കരുത്, വിഹിതം തരണം. വിഹിതം തരും, പക്ഷേ അതിനു മുമ്പ് അവൻ തന്നെയാണ് രാജകുമാരനെന്ന് ഉറപ്പിക്കണം. നരസിംഹ, വെറുതെ മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇനി എന്ത് തെളിയിക്കാൻ? പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞല്ലേ. അതെ, ഗുസ്തി, വാൾപ്പയറ്റ്, മല്ലയുദ്ധം, മാറലടി, ഇനി എന്ത് പരീക്ഷ? പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല. എന്നിങ്ങനെ പരീക്ഷ നടത്താൻ നരസിംഹൻ എന്ത് വൈസാൻസർ ആണോ? കാന്തപുര കൊട്ടാരം എന്താ യൂണിവേഴ്സിറ്റിയാണോ? നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചതാ. അവൻ സൂര്യനാരായണൻ അല്ല എന്ന് തെളിയിക്കാനല്ല, ആണ് എന്ന് തെളിയിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ക്രാന്തി പാലസിലേക്ക് ആളെ വിട്ടിട്ടുണ്ട്. എന്തിന്? കൂട്ടിക്കൊണ്ടുവരാൻ ഗുരുജി ഇന്ദ്രസേന റെഡ്ഡിയെ. രാജകുമാരനെ തിരിച്ചറിയാൻ സാമുദ്രിക ലക്ഷണങ്ങളുണ്ട്, രാജമുദ്രകളുണ്ട്. അതറിയാവുന്ന ഒരേ ഒരാൾ ഗുരു മാത്രം. കുമാരി, ഈ നരസിംഹന് പട്ട. എന്തിനാ കുലഗുരുവിനെ വരുത്തുന്നത്? വേണ്ടാന്ന് പറ കുമാരി. സൂര്യനാരായണൻ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് സംശയമില്ല. കേട്ടോ കേട്ടോ, കുമാരിക്ക് ഉറപ്പാ, പിന്നല്ലേ. പക്ഷേ കുമാരി, ആരുടെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അമ്മാവ്, എന്തോ കുലഗുരു വരട്ടെ. ഇവിടെയുള്ളത് ശരിക്കും സൂര്യനാരായണൻ തന്നെയാണെന്ന് എല്ലാവർക്കും വിശ്വാസം വരട്ടെ. എന്തിനേളക്ക് ഓടി രക്ഷപ്പെട്ടു? കുലഗുരു വരുന്നു. അതെന്ത് പുതിയ കുരിശ്? നിന്നെ തിരിച്ചറിയാൻ കുലഗുരു വരുന്നു. കുലഗുരുവാര് സേതുരാമയ്യർ CBI. നിന്റെ കണ്ടാൽ ആ നിമിഷം കള്ളനാണെന്ന് കണ്ടുപിടിക്കും. കള്ളൻ തന്റെ അപ്പം തമ്പുരാൻ. കഴുമരത്തി കെട്ടി തെരണ്ടി പാല കൊണ്ട് 1001 അടി തൊലി അങ്ങോട്ട് ഉരിഞ്ഞ് ഉപ്പും മുളകും അരച്ച് പരട്ടും. തലവെട്ടി കൊമ്പനാഥയ്ക്ക് പന്ത് കളിക്കാൻ കൊടുക്കും. കനക, ഒരു നിമിഷം കളയാതെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി രക്ഷപ്പെടാൻ നോക്ക്. ഈശ്വരോ രക്ഷതും. ഈ കൊലഗുരു കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ സ്ഥലം വിട്ടേനെ. ഭാരതി, ഓ, അവള അടുക്കള ഭാഗത്താണല്ലോ. നീ വാ, ഭാരതിയെ കുഞ്ഞിനെ പുറകെ കൂടെ എത്തിക്കാം. എന്ത് തൊന്തരക എക്കടെ കേൾത്തുന്നോ? മനസ്സിലായില്ല. എങ്ങോട്ടാ മൂവരും കൂടി ഇത്ര ധൃതിയിലെന്ന്? ഞങ്ങളോ ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയതാ.
ബിരിയാണിയോ? അല്ല, അത് വെജിറ്റേറിയൻ. വലിയ മാമ നുണ പറയുന്നത് നരസിംഹ മാമ. ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതാ ഞങ്ങൾ. ഈ വലിയ മാമയുടെ കാര്യം. ഈ ഉച്ചനേരത്താണോ സായാഹ്ന സവാരി? അല്ല, ഉച്ചനേരത്തുള്ള സായാഹ്ന സവാരി രാജകുമാരൻ ഉദ്ദേശിച്ചത്. കൊച്ചുകുമാരന്റെ ഓരോ ശീലങ്ങളേ. സായാഹ്ന സവാരിക്ക് പോകുമ്പോ എന്തിനാ ബാഗ്? അല്ല കുമാര, നരസിംഹ പറഞ്ഞ നേരാണല്ലോ, എന്തിനാ ബാഗ്? ഈ മാമയുടെ ഒരു കാര്യം, നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം മറന്നു. കിട്ടി ബാഗിനകത്ത് ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ. ശരി ശരി ശരി, എല്ലാം വിശ്വസിച്ചു. പക്ഷേ ശബരിമല യാത്രയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നാളെ ഇന്ദ്രസേന റെഡി വരും. സൂര്യനാരായണനെ തിരിച്ചറിയും വരെ കാന്തപുരം കൊട്ടാരത്തിൽ നിന്ന് ഒരു ഈച്ച പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. ഉച്ചയ്ക്കുള്ള സായാഹ്ന സവാരിയും ബിരിയാണി കഴിക്കലും നടചവിട്ടലും എല്ലാം കൊട്ടാരത്തിനകത്ത് തന്നെ മതി. എന്താ കുമാര? സൂര്യനാരായണ ഒറിജിനലാ ഡ്യൂപ്ലിക്കറ്റാ? നീ കനിപ്പെട്ടി ചപ്പപ്പോത്തിനാറു. ഗുരുജി സംസാരിക്കാൻ തുടങ്ങുന്നു, ശ്രദ്ധിക്കുക എന്ന്. ഏമണ്ടി, സമയം ഒന്നായി. ഷുഗറിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്. 24 വർഷങ്ങൾക്ക് മുമ്പ് രാജകുമാരിയെ ബാല്യവിവാഹം ചെയ്ത അപ്രത്യക്ഷനായ സൂര്യനാരായണൻ മണ്ണടിഞ്ഞുവെന്നാണ് നാം അടക്കമുള്ളവർ കരുതിയത്. ആ സൂര്യനാരായണൻ തിരിച്ചു വന്നിരിക്കുന്നു. ഗുരുജി, ഒരു തിരുത്തുണ്ട്. അങ്ങ് തിരിച്ചറിയും വരെ ഞങ്ങൾക്ക് ഇയാൾ സൂര്യനാരായണൻ അല്ല. നരസിംഹന്റെ വാദം തീർത്തും ശരിയാണ്. ആൾമാറാട്ടം നടത്തി കൊട്ടാരത്തിലെ സകല സ്വത്തുക്കളും അപഹരിക്കാൻ വന്നെത്തിയതാണോ എന്നറിയേണ്ടതുണ്ട്. ഇവിടുത്തെ നിലവറയിൽ പരദേവതകളുടെ തിരുമുമ്പിൽ 7 പൂട്ടിട്ട് സൂക്ഷിച്ചിട്ടുള്ള കൊട്ടാരം രഹസ്യങ്ങളുടെ ഒരു ചെപ്പുണ്ട്. കാന്തപുരം കൊട്ടാരത്തിലെ പിന്മുറക്കാരെ സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും രഹസ്യങ്ങളും അടങ്ങുന്ന മാതൃക ചെപ്പ്. അതും സൂര്യനാരായണന്റെ സാമുദ്രിക ലക്ഷണങ്ങളും ഒത്തുചേർന്നാൽ എല്ലാം ശുഭം. അല്ലെങ്കിൽ കനക ഓടി രക്ഷപ്പെട്ടു. നിലവറക്കകത്ത് കയറിയ അന്നത്തെ കാര്യം കട്ടപ്പക ഞങ്ങടെ. വരൂ. ബോഡി നാട്ടിലെത്തിച്ചേക്കണേ. ഈശ്വര എന്ന വിധവയാക്കണേ. രക്ഷിക്കണം ഗുരുജി, ഞാൻ രാജകുമാരനല്ല, ഞാനൊരു നാടക നടന കനകാംബരൻ. രാജാ പാർട്ട് കെട്ടി ഉപജീവനം നടത്തുന്ന എന്റെ തല കൊയ്യരുത്, ഞാനൊരു പാവ. കാന്തപുരം കൊട്ടാരത്തിൽ കടന്നുകൂടി രാജകുലത്തിന് അപമാനം വരുത്തിവെച്ച ദ്രോഹി സത്യമ്പ്ര, എന്ത് നീ വേഷം കെട്ടി? നല്ലൊരു സംഖ്യ മുന്നിൽ കണ്ടതുകൊണ്ട് വലിയ മാമയും ചെറിയ മാമയും വന്ന് ഒരു ദിവസത്തേക്ക് രാജകുമാരനെ അവിടെ നിന്ന് പറഞ്ഞപ്പോ 300,000 തരാമെന്ന് പറഞ്ഞപ്പോ ഇറങ്ങി പുറപ്പെട്ടതാ. സൂര്യനാരായണൻ തിരിച്ചെത്തിയെന്ന് കരുതി ആഹ്ലാദിക്കുകയാണ് ഞങ്ങളുടെ കുമാരി. വഞ്ചനയാണെന്നറിഞ്ഞാൽ
ആ മനസ്സ് തകർന്നു പോകും. അറിയാം, തെറ്റാണെന്നറിയാം. ജീവിതം വഴി മുട്ടിയപ്പോ അതുപോലെ നരസിംഹനെ നീ ഇടിച്ച് ചമ്മന്തിയാക്കിയോ? ആ തെറ്റും പൊറുക്കണം. അത് മാത്രമാണ് നീ ചെയ്ത നല്ല പ്രവൃത്തി. സ്വാമി, ക്രാന്തി മന്ദിരത്തിലെ തെലുങ്കനായ അന്തേവാസിയാണെങ്കിലും പരിചയപ്പെട്ട കാലം മുതൽ ഈ കൊട്ടാരത്തിലെ അംഗങ്ങളോടൊരു കൂറുണ്ടായിരുന്നു. ഈ സൂര്യനാരായണന്റെ അച്ഛൻ ഹരിശ്ചന്ദ്രവർമ്മ എന്റെ ഉറ്റതുള്ളനായിരുന്നു. ഈ കൊട്ടാരത്തിനും ഇവിടുത്തെ അംഗങ്ങൾക്കും ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. കനകാംബരൻ സ്നേഹമുള്ളവനാണെന്നും വിശ്വസ്തനാണെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. കൈക്കൂലിയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നയാ പൈസ ഇല്ല. അടുത്ത മാസം ഒരു അഞ്ചാറ് കളി കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോ തന്നെ ഞാൻ അങ്ങ് എത്തിക്കാം. പണം എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. എനിക്ക് വേണ്ടത് നിന്നെയാണ്. ദാപിന്നേ, സത്യം പറഞ്ഞ സ്വാമിയുടെ കയ്യോ കാലോ പിടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് കരുതിയതാ. നീ സൂര്യനാരായണൻ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇവിടെ എല്ലാവരും വിശ്വസിക്കും. ഈ നരസിംഹം വരെ മറിച്ചാണെങ്കിൽ നിന്റെ ശ്വാസം ഈ കൊട്ടാരത്തിൽ നിലയ്ക്കും. തോക്കും പിടിച്ച് നടക്കുന്ന ഈ റാണിയുണ്ടല്ലോ, ഒരു പാവമാ. ശത്രുക്കളെ പേടിപ്പിക്കാൻ ഞാൻ തന്നെ രഹസ്യമായി കൊടുത്തതാ തോക്ക്. ഇവിടെയുള്ള ഈ തെലുങ്ക് സംസാരിക്കുന്നവരെല്ലാം കാഞ്ചനയുടെ ശത്രുക്കളാ. രണ്ടു പ്രാവശ്യം ആരൊക്കെയോ ഈ കുമാരിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവളെ രക്ഷിക്കാൻ കരുത്തനായ നിനക്ക് കഴിയും. എന്റെ കൂട്ടുകാരന്റെ മകനായ സൂര്യനാരായണനായിട്ട് നീ ഇവിടെ ഉണ്ടാകണം വരുന്ന കൃഷ്ണാഷ്ടമി വരെ. ഉണ്ടാവില്ലേ? ഷുഗർ മാത്രം വേഷ്കുണ്ണാരു, കനി ബി പി മാത്രം വേസ്കുലേതു. ഞാൻ വല്ല കാനേത് ബാബു. എന്തോന്നു പറഞ്ഞേ? ബി പിയുടെ ഗുളിക കഴിച്ചില്ല എന്ന്. ഒത്തിരി ഉണ്ടോ? വേണോ? എടുത്തോ. എനിക്ക് എടുത്തോ.